നിൽക്കുന്നത് ഹർക്കിള അക്വേറിയത്തിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് കേട്ടോ. ഇതാണ് വർക്കല അക്വേറിയം. അക്വേറിയത്തിന്റെ കാഴ്ചകൾ കാണാനായിട്ടാണ് വന്നത്. നമുക്ക് ആ കാഴ്ച കാണാനായിട്ട് വർക്കലയിൽ മംഗളാവ് മുക്ക് ജംഗ്ഷനിൽ വന്നിട്ട് വേണം നമുക്ക് അക്വേറിയത്തിലേക്ക് പോകാൻ. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ അക്വേറിയം കോംപ്ലക്സ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ആ കാണുന്ന ബിൽഡിങ്ങിലാണ് അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രവേശന പാസ്സുണ്ട്, ഒരാൾക്ക് 30 രൂപ ആകും. തിരക്കൊന്നുമില്ല. ആ ഈ മുൻവശത്തെ കുളമാണ്, അതിൽ കരിമീനുണ്ട്. അതായത് കരിമീൻ ഓരോ ചട്ട ഇടയ്ക്കാണ്. ആ കരിമീനുണ്ട്, കരിമീനുണ്ട്. അത് പിടിച്ചാൽ അത് വെള്ളത്തിൽ പോവും. വെള്ളത്തിൽ പോവും. ആ കരിമീൻ ആയി പിടിച്ചാൽ വെള്ളത്തിൽ ചാടി. കോവിഡ് വന്നിട്ട് പോയതിനു ശേഷം നമ്മൾ ഒന്നും വലിയ ഉഷാറില്ലാതെ പോവുകയാണ്. പഴയതുപോലെ മീനൊന്നും ഇല്ല കേട്ടോ അതിനകത്ത്. അലങ്കാരം മനസ്സിലാകാൻ കുറവാണ്. പ്രതീക്ഷിച്ചതിനെക്കാട്ടി ഒന്നും പ്രതീക്ഷ വന്നതിൻ്റെ അത്ര ഒന്നും കാണുന്നില്ല ഇവിടെ ഉള്ളത്. നമുക്ക് ഇതിൽ പകർത്തുന്നുണ്ട് വീഡിയോയിൽ. അതിന് പോരാഞ്ഞിട്ട് വെയിലുണ്ട്, നല്ല വെയിലടിക്കുന്നതുകൊണ്ട് കൃത്യമായത് എനിക്ക് അത് വീഡിയോ പിടിക്കാൻ കഴിയുന്നില്ല. എന്നാലും ഞാൻ മാക്സിമം ശ്രദ്ധിച്ച് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാം കാഴ്ചകൾ. എൻ്റെ പേര് ഓസ്കാർ എന്നാണ്. നല്ല വിലയുള്ള അലങ്കാര മത്സ്യമാണ്. ഒരുപാട് ഗ്ലാസ് ടാങ്കുകൾ കാര്യമായി കിടക്കുകയാണ്. വിഷുകളൊന്നുമില്ല. ഇത് ജാപ്പനീസ് കൊയ് കാർപ്പാണ്. ഇത് നമ്മുടെ അക്വേറിയത്തിന് പുറകിലുള്ള പാർക്കായിരുന്നു. പാർക്കിൽ വരാൻ വേണ്ടിയാണ് വസന്തം കൊണ്ട് ഞാൻ രാവിലെ വൈകുന്നേരം ഇറങ്ങിയത്. പക്ഷേ പാർക്കെല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. പുറത്തുനിന്നുള്ള വെയിൽ കാരണം വീഡിയോ നല്ലത് എടുക്കാൻ കഴിയുന്നില്ല. നമ്മുടെ റിഫ്ലക്ഷനും ഗ്ലാസ്സുകൂടെ ഒക്കെ കാണാൻ കഴിയും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വാൾ മൗണ്ടഡ് അക്വേറിയമാണ്. നമ്മുടെ വീടുകളിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇതാണ്
കേരളത്തിൻ്റെ സ്വന്തം കരിമീൻ. നമ്മുടെ അക്വേറിയത്തിൻ്റെ കാഴ്ചകൾ കുറവാണ്, ഇനി ഒരുപാട് ഫിഷുകളൊക്കെ സെറ്റ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത് ഓഫീസിൽ ചിറക്കിയപ്പോൾ. എന്തായാലും നമുക്ക് തൊട്ടപ്പുറത്ത് ഒരു ബീച്ചുണ്ട്, നമുക്ക് അവിടെ കൂടെ ഒന്ന് പോകണം. ഈ പാർക്ക് കൊറോണയ്ക്ക് ശേഷം അവർ ഓപ്പൺ ആക്കിയിട്ടില്ല, എല്ലാം കാടും പിടിച്ച് തുരുമ്പെടുത്ത് കിടക്കുകയാണ്. ഇവിടെ വരാൻ വേണ്ടിയാണ് വസനെ കൊണ്ട് നമ്മൾ വൈകുന്നേരം ഇറങ്ങിയത്. ഇതാണ് നമ്മുടെ അക്വേറിയത്തിൻ്റെ പുറകുവശം. അക്വേറിയത്തിൻ്റെ പുറകുവശത്തുള്ള ബീച്ചാണ്. ഇതിങ്ങനെ ഒരു ബീച്ചുണ്ടെന്ന് നമ്മുടെ നാട്ടുകാർക്ക് പലർക്കും അറിയത്തില്ല. ഞാനും ആദ്യമാണ് ഈ ബീച്ചിൽ ഇറങ്ങുന്നത്. ഇവിടെ തന്നെ തിരക്കില്ല. ഈ വരുന്ന പലരും നമ്മുടെ നാട്ടുകാരല്ല കേട്ടോ, പുറത്തുള്ള ആൾക്കാരാണ്. സർഫിങ് ചെയ്യാനുള്ള ട്രെയിൻ കൊടുക്കുകയാണ്. കൃത്യമായിട്ട് കരയിൽ വെച്ചതിനുള്ള പ്രാക്ടീസ് ചെയ്യാൻ ക്ലാസ് എടുക്കുന്നു. അത് നമ്മൾ ഇവിടെ വന്നപ്പോൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ കാഴ്ചയാണ്. Yeah, that's fine.
അക്വേറിയത്തിന്റെ ബേക്ക് വശത്തുള്ള ബീച്ചിലാണ് നമ്മൾ അക്വേറിയത്തിൽ പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ബീച്ചിലാണ്, വസുകൂട്ടം ബീച്ചിലോട്ട് പോവാണ് കുളിക്കാനായിട്ട്. അല്ലേ കുളിക്കാം കുളിക്കാനായിട്ട് പോവാണ്. പനി വന്നിട്ട് ജലദോഷം കാരണം മുട്ട കഴിച്ച് ഒരുപാട് വസുവിന് ഒരു പേടിയില്ല, കടലിൽ ഇറങ്ങി പോകണമുണ്ട. തിരമാല വരുമ്പോൾ അങ്ങോട്ട് പോകണമല്ലാതെ ചിലക്കിന് ഒരു പേടിയില്ല. നമ്മുടെ ഇതുവരെ ജീവിതത്തിൽ ഇതുവരെ കടലിൽ കുളിച്ചിട്ടുമില്ല, കടലിലെ കരയിലേക്ക് വന്ന് കാല് നനയ്ക്കുന്നല്ലാതെ കടലിൽ ഇറങ്ങിയിട്ടില്ല. ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം കടലിൽ കുളിക്കണം. നമ്മുടെ പയ്യൻസ് തന്നെ ആർമതിക്ക് തന്നെ കടലിൽ കിടന്ന് ഓടുന്നു, കുളിക്കുന്നു, കടപ്പുറത്ത് കിടന്ന് ഓടുന്നു. രാത്രിയാകുമ്പോൾ നിലവിളി തുടങ്ങും, കൈ കഴയ്ക്കുന്നു, കാല് കഴയ്ക്കുന്നു എന്നും പറഞ്ഞ് ബഹളമായിരിക്കും. എന്തായാലും ചിലക്ക് എൻജോയ് ചെയ്യട്ടെ. ഇവിടെ പുതിയ വീടിയല്ല, പഴയ വീടിയാണ്. അത് കഴിഞ്ഞ് ഇനി പറ, നമ്മളെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ Bye bye, ben odikune. Bye bye. Bye bye. Thank you. Thank you.